മലയാളി എന്ന് പറയണ ഈ ഒരു ഇത് സാംസ്കാരികമായ ഔന്നത്യത്തിലെത്തുന്ന ആളെന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നു, വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്നു, പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന അവരൊരു ഭാഷയുണ്ടല്ലോ, ഈ മലയാളി ഇത്രമാത്രം അധപ്പതിച്ചു പോയത് എങ്ങനെ? സുനിലേ, ഞാൻ നിങ്ങളുടെ ഒരു പ്രോഗ്രാം, ഞാൻ വാഷിംഗ്ടൺ DC-യിലാണ്, ഞാൻ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഇപ്പൊ കണ്ടിട്ട് നിങ്ങളെ വിളിക്കണം തോന്നിയതുകൊണ്ട് വിളിച്ചാണ്. എന്റെ പേര് ബാബു ജോസഫ് അരിൻകാലായിൽ. ഞാന് വാഷിംഗ്ടൺ DC 25 വർഷമായി മാധ്യമ പ്രവർത്തകൻ. ഞാന് ഇവിടുത്തെ ഇന്റർനാഷണൽ അൽജസീറയിലും ഫോക്സ് ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം വല്ലപ്പോഴും കാണാറുണ്ട്. നിങ്ങൾ ആ ബാബു ബോയ്സ് എന്ന് പറഞ്ഞാൽ ചെയ്ത സംഭവം സത്യത്തിൽ ഇറ്റ്സ് റിയലി ഹാർട്ട് ഫെൽറ്റ് പ്രോഗ്രാം ആണ്. കാരണം നമ്മുടെ അവസ്ഥ കേരളത്തിന്റെ സത്യത്തിൽ ഞെട്ടിച്ചു. എന്താണ് നടന്നത്? നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്നൊരു വലിയ ഇത് തുറന്നു കാണാനിട്ട് കുറച്ചു പേരെങ്കിലും ഉണ്ട് ഇത് പറയാൻ. പക്ഷെ ഇത് കാണാൻ മലയാളിക്ക് കണ്ണില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ മലയാളി എന്ന് പറയുന്ന എനിക്കിപ്പം നാണക്കേട. സത്യത്തിൽ നമ്മൾ ഇത്രമാത്രം അധപ്പതിച്ചു പോയതിന്റെ എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നു? നമ്മുടെ സാംസ്കാരിക മലയാളി എന്ന് പറയണ ഈ ഒരു ഇത് സാംസ്കാരികമായ ഔന്നത്യത്തിലെത്തുന്ന ആളെന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നു, വിദ്യാഭ്യാസമുള്ളവരെന്ന് പറയുന്നു, പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന അവരൊരു ഭാഷയുണ്ടല്ലോ, ഈ മലയാളി ഇത്രമാത്രം അധപ്പതിച്ചു പോയത് എങ്ങനെ? ഹൊറിബിൾ, ഹൊറിബിൾ. ഞാൻ കണ്ണൂരുകാരനാണ് കേട്ടോ. ഞാൻ ബ്രണ്ണങ്കോളയിൽ പഠിച്ചതാണ്. പ്രീ ഡിഗ്രിക്ക് ഈ AK ബാലൻ വന്ന് ഞാൻ ചെയർമാനായിരുന്നു ബ്രണ്ണങ്കോളയില്. ഉദാഹരണമാണ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവരെല്ലാവരും അറിയാവുന്നതാണ്. എന്റെ ക്ലാസ്മേറ്റ് ആണ് കണ്ണൂർ ഹസൻ കോളേജില്. പക്ഷെ ഞാൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗ്രാജുവേറ്റ് ചെയ്താ കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഈ വല്ലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ രണ്ടുപേരെ ശ്രദ്ധിക്കാറുള്ളൂ, നിങ്ങളെയും മറുനാടനെ ശ്രദ്ധിക്കാറുള്ളൂ. എന്തായാലും യു റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും അതിന് ശക്തമായി. പക്ഷെ ഇതിന് എനിക്ക് മനസ്സിലാകാത്ത എന്തുകൊണ്ട് മലയാളി ഇതിനോട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാകും. നമ്മുടെ അവിടുത്തെ ഈ ഇവിടുത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ, എന്താ പറയണത്, ഈ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ഓരോ വർഗ്ഗങ്ങളുണ്ട്. എന്തായാലും ഇത് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ രാവിലെ ഇന്നലത്തെ ഇത് കണ്ടായിരുന്നു. ആ ആദിവാസികളെ കൊണ്ട് അവിടെ ഇങ്ങനെ കോലം കെട്ടിച്ച് നിർത്തിയിരിക്കുന്നത് വലിയ സങ്കടം തോന്നി സാറേ. അത് അതുകൊണ്ടാ വിളിച്ചതാ. കമഹാകാഷ്ടം, നമ്മളെ പോലെ അവരൊരു മനുഷ്യരും ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ വല്ല കുടുംബം കഴിയാം, അതൊരു പൈസക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്ക് ആ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്തത് ഇവര് മുതലെടുക്കുന്നത് കാണുമ്പോഴേ എല്ലാവർക്കും ഒരു സങ്കടം തന്നെ. അത് എത്ര നിഷ്കളങ്കമായിട്ടാ ആ സ്ത്രീ സംസാരിച്ചത്. അവർക്ക് കുറെ ആഹാരം കിട്ടി. ആദ്യമായിട്ട് അത്രയും വയറ് നിറച്ച ആഹാരം കഴിച്ചതിന്റെയും അതുപോലെ ഒരു സ്ഥലത്ത് ചേർന്നതിന്റെ ഒക്കെ മഹാഭാവം ശരിക്കും അന്നേരം കണ്ണു നിറഞ്ഞ കേട്ടാ കേട്ടത് കേട്ടോ. അതിന് നമ്മളൊക്കെ തന്നെ ചിന്താശക്തി ഇല്ലെന്ന് മാത്രമല്ലേ ഉള്ളു, അത്രയും ആഴത്തിലേ മനുഷ്യര് തന്നെയാണ്. എല്ലായിടവും ഞാനൊരു കോമാളി പോലെ നിന്ന് കൊടുക്കുകയാണല്ലോ. എന്ത് നമ്മൾ സർക്കസ് ബഫൂണിനെ വെക്കുന്ന പോലെയല്ലേ? അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ട്. ഇടതുപക്ഷ സർക്കാരാ പാവങ്ങളുടെ എംപവർമെന്റിന് പ്രയത്നിക്കുന്നവരാണ് ഈ പണി കാണിക്കുന്നത്. അതെ, എനിക്ക് എത്ര ബുദ്ധിമുട്ട് തോന്നി. എന്താ കാണിച്ചു കൂട്ടുന്നത്? അവരൊക്കെ എത്ര മനസ്സ് തുറന്നാ സംസാരിച്ച്. ഒന്നുമില്ല അവരുടെ, അവർക്ക് വെറുപ്പോ വൈരാഗ്യം അല്ലെങ്കിൽ കുശുമ്പ് അങ്ങനെ ഒന്നുമില്ല. അവർക്ക് ആ ഭക്ഷണത്തെ അന്നൊന്ന് കിട്ടുന്നത് കഴിക്കണം, കുടുംബം അങ്ങനെയല്ലേ നടന്നു പോകണം. പിന്നെ ആൾക്കാർ അവരൊക്കെ ഒന്ന് കാണുക മിണ്ടുക അതൊക്കെ ചെയ്യുന്ന വലിയ കാര്യമായിട്ടാ കരുതിയിരിക്കുന്നു. എത്ര ശുദ്ധ കാര്യങ്ങൾ മനുഷ്യരെ, അത് കേട്ടപ്പോ ഭയങ്കര സങ്കടം. ഇതൊക്കെ കുറച്ചുകൂടി നേരത്തെ തന്നെ ഇതിന്റെ തുടക്കം തന്നെ അത് കണ്ടെത്തി നിങ്ങളൊന്ന് ഇത് അവതരിപ്പിക്കണ്ടെന്ന്. ആദ്യത്തെ ദിവസം തന്നെ ഇത് ലാസ്റ്റ് ദിവസം വന്നേന്നേ ഉള്ളൂ. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.